അതേസമയം ഇടതുമിമ്പർമാരുടെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, വൈസ് പ്രസിഡന്റ് എടത്തി ലാമിന എന്നിവർ പറഞ്ഞു. ഇടതുമുന്നണിയുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും അവർ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെതിരെ ഇടതുമുന്നണി നേതൃത്വത്തിൽ നടന്നുവരുന്ന സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ടീച്ചർ പറഞ്ഞു. നേരത്തെയും പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റ നാൾ മുതൽ യാതൊരു കാരണവുമില്ലാതെ ഭരണസമിതിക്കെതിരെ നിരന്തരം സമരം നടത്തുകയാണ് ഇടതുമുന്നണിയെന്നും ഇതിലെ പൊള്ളത്തരം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ശിശുമന്ദിരം ടീച്ചറെ കാരണമുള്ളതുകൊണ്ട് മാത്രമാണ് സസ്പെൻഡ് ചെയ്തതെന്നും നേരത്തെയും ടീച്ചർക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നതായും പ്രസിഡന്റ് പറഞ്ഞു. മൂന്നാം വാർഡിലെ ലൈഫ് ഗുണഭോക്താവിനെ ഒഴിവാക്കാൻ മനഃപൂർവ്വമായ യാതൊരു ശ്രമവും വാർഡ് മെമ്പറോ ഭരണസമിതിയോ നടത്തിയിട്ടില്ലെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടപടിയെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇതിന്റെ മുന്നേ ആയിട്ടും ടീച്ചറടുത്ത് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. പല സമയത്തും നമ്മൾ ടീച്ചർക്ക് താക്കീത് കൊടുത്തിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. ടീച്ചർ മാസങ്ങളോളം ലീവ് എടുക്കുന്ന സമയത്ത് പോലും പഞ്ചായത്തിനെ അറിയിക്കാതെ ടീച്ചറെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ നിർത്തിങ്ങാഞ്ഞ് ടീച്ചർ ലീവ് എടുത്ത് പോകുന്നത് ആ സമയത്തെ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ പിന്നെ ജീവനക്കാരാണെങ്കിലും ഭരണസമിതി ഒക്കെ ആണെങ്കിലും ടീച്ചറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനത്തിലും ടീച്ചർ വീണ്ടും ടീച്ചറെടുത്ത് ഇങ്ങനെ ഒരുപാട് അപാകതകൾ വരുന്നത് ആ രീതിയിൽ ഇനി മുന്നോട്ട് പോവാൻ കഴിയില്ല എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തത്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭരണസമിതി യോഗത്തിൽ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചതായുള്ള ആരോപണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടത്തിൽ ആമിനയും നിഷേധിച്ചു. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇത് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതായി പറഞ്ഞ് ഇടതുമുന്നണി മെമ്പർമാർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. പിന്നെ ലൈഫ് മിഷന് നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അതേപോലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ അതിലേക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യമാണ് ഞാൻ ബോർഡ് മീറ്റിംഗ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് അവർ പിന്നെ ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് ബി ജെ പിനെ പിന്തുണച്ചെന്ന് പറഞ്ഞ് വെറുതെ കള്ള പ്രചരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുമായിട്ട് അവർ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ ഒരു തരത്തിലും നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചതുമില്ല. അവരുടേതായ സ്വന്തം നിലക്ക് ഇത് പിന്നെ വെറുതെ ഓരോന്ന് വിളിച്ചു അറിയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.